നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫില് ഒന്ന് മാറ്റി എഴുതാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു അധ്യായമെങ്കിലും ഉണ്ടാവും. അവിടെ ഒരു ചെറിയ തിരുത്തൽ വരുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്റെ ലൈഫ് ഒരുപക്ഷെ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു മൊമെന്റ്. പക്ഷേ അതിന്റെ എല്ലാം തിരക്കഥ ഇരിക്കുന്നത് അങ്ങ് മുകളിലാണ്. പക്ഷെ അദ്ദേഹം ചില ആളുകൾക്ക് അതിനുള്ളൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, ചില തിരക്കഥകളിൽ കൈവയ്ക്കാനും തിരക്കഥകൾ മാറ്റി എഴുതാനും. പക്ഷെ അത് ചില കഥാപാത്രങ്ങളുടെ ആണെന്ന് മാത്രം. അങ്ങനെ അനുഗ്രഹീതരായ രണ്ട് തിരക്കഥാകൃത്തുക്കളാണ് എന്റെ കൂടെ മഞ്ജുവിന്റെ കൂടെ സ്പോട്ട്ലൈറ്റിൽ. സ്പോട്ട്ലൈറ്റിൽ മഞ്ജുവിന്റെ കൂടെ ഞാൻ ബോബി. സ്പോട്ട്ലൈറ്റിൽ മഞ്ജുവിന്റെ കൂടെ ഞാൻ സഞ്ജയ്. ഹൈ, വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. പക്ഷെ ഇവിടെ സ്പോട്ട്ലൈറ്റിന്റെ തിരക്കഥ എന്റേതാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ എന്ത് നടക്കണം എന്നുള്ളത് ഞാൻ പറയും, അതിനനുസരിച്ച് ശ്രമിക്കാം. അതാണ് എന്റെ സ്പോട്ട്ലൈറ്റിൽ ഇടയ്ക്ക് ചിലപ്പോ തമാശ പറയേണ്ടി വരും, ചിലപ്പോ ചിരിക്കേണ്ടി വരും, ചിലപ്പോ കഥകൾ പറയേണ്ടി വരും. അപ്പൊ എല്ലാത്തിനും റെഡി ആയിട്ടല്ലേ? ഞങ്ങൾ തമാശ പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ബോബി സഞ്ജയ് എന്ന് പറയുന്ന ആളുകള് എല്ലായ്പ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കും. ബോബി ആണെങ്കിലും ഭയങ്കര സീരിയസ് ആയ കാര്യങ്ങൾ പറയും. ബോബി സംസാരിക്കുമ്പോ സഞ്ജയ് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ തലയിൽ കൈയൊക്കെ വെച്ച് ചിലപ്പോ ഇരിക്കുന്നത് കാണാം, വെരി സീരിയസ് ആണ്. പക്ഷെ റിയൽ ലൈഫിൽ ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ബോബി പറ? ഞങ്ങൾ ഒട്ടും സീരിയസ് അല്ല റിയൽ ലൈഫിൽ. വളരെയധികം ലൈഫ് എൻജോയ് ചെയ്ത് എല്ലാ എവിടെയൊക്കെ ഒരു ഹ്യൂമർ കണ്ടെത്താമോ അതെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. ഈ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഇല്ലാത്ത ഒരു ഡിഗ്നിറ്റി ഒക്കെ ഒന്ന് കാണിക്കണമല്ലോ. നാട്ടുകാർ വിചാരിക്കണ്ടേ ഇത് ഇങ്ങനെയാ, ഇവരാണ് സീരിയസ് ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കണ്ടേ? അതിനുവേണ്ടി ഒന്ന് ബലം പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. അത് ശരി, ഇന്റർവ്യൂവിൽ നമ്മുടെ തിരക്കഥ വേറെയാണ്. സഞ്ജയ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ബുദ്ധിമാന്മാരാണ്, അതുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും. ഓക്കെ, എന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കായംകുളം കൊച്ചുണ്ണിയിൽ നിന്നാണ്. അക്കോർഡിംഗ് ടു യു ആരാണ് കായംകുളം കൊച്ചുണ്ണി? സഞ്ജയ് പറ. കായംകുളം കൊച്ചുണ്ണി ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഏറ്റവും ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്, ഒരു കള്ളനാണ്. ഞങ്ങളുടെ 10 വയസ്സ് ഞങ്ങളുടെ ബാല്യത്തില് അമർചിത്രകഥകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാരായിരുന്നു. അതിലെന്തുകൊണ്ടോ ഇത്രയും അമർ ചിത്രകഥകളിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നീട് വലുതായതിനു ശേഷവും ഐതിഹ്യമാലയൊക്കെ വായിച്ചപ്പോൾ കൂടുതൽ അറിയാൻ പറ്റി. സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും എന്നെങ്കിലും സിനിമയാക്കേണ്ട ഒരു കഥാപാത്രമായിട്ട് വീണ്ടും അത് പിന്തുടർന്നു. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കും കായംകുളം കൊച്ചുണ്ണി ഇഷ്ടമാണ്. അപ്പോൾ ഇതെവിടെയോ 200 വർഷമായിട്ടും മലയാളികളുടെ പ്രിയപ്പെട്ട കള്ളനായിട്ട് ഈ മനുഷ്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ രസകരമായ ഒരു സിനിമയില്ലേ എന്ന് ഞങ്ങൾക്ക് ആദ്യം മുതൽ തോന്നിയിരുന്നു. ഇപ്പോ അത് സിനിമയായി. ശരിക്കും ഒരു നിയോഗം പോലെ ഞങ്ങള് ചെറുപ്പത്തിൽ അമർ ചിത്രകഥയാണ് വായിച്ചിട്ടുള്ളത് കായംകുളം കൊച്ചുണ്ണിയുടെ. അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ. അതേ അമർ ചിത്രകഥ തന്നെയാണ് ഞങ്ങളുടെ പിള്ളേരും വായിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഫുൾ സെറ്റ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അവരിപ്പോഴും എൻജോയ് ചെയ്ത് വായിക്കുന്ന ചില കഥകളിൽ ഒന്നാണ് കായംകുളം കൊച്ചുണ്ണി. ഇപ്പം കായംകുളം കൊച്ചുണ്ണി ഒരു സിനിമയാക്കുമ്പോൾ അത് അതിന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും അത് സിനിമയായിട്ട് വരുമ്പോൾ ഏത് പ്രായക്കാർക്കും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ഒരു കള്ളൻ, ഒരു കള്ളനെ നമ്മൾ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതേ കായംകുളം കൊച്ചുണ്ണിയാണ്. ഈ ഇപ്പോഴാണെങ്കിൽ തിയേറ്ററിലാണെങ്കിലും മൊത്തം കള്ളന്മാര്, ആനക്കള്ളൻ അടക്കം കള്ളന്മാർ കടന്ന് വിളയാടുകയാണ്. ഇത്രയും കള്ളന്മാരൊക്കെ ഒരുമിച്ച് നമ്മളുടെ ഈ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോഴേ ഒരു ക്രമസമാധാന നിലയിൽ ഒരു പാളിച്ചു തോന്നുന്നില്ലേ? എല്ലാവർക്കും ഒരു കള്ളനോട് ഇഷ്ടം. പക്ഷേ ഈ കള്ളൻ സ്വന്തം ആവശ്യത്തിനല്ല മോഷ്ടിച്ചുകൊണ്ടിരുന്നുള്ളതാണ്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കള്ളനായിരുന്നു. എന്ന് വെച്ചാൽ പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നതാണ്. 200 വർഷം മുമ്പത്തെ കേരള ചരിത്രം എടുത്താൽ ഒരുപാട് ജാതിയും മതവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നതായിട്ടും ഈ താഴ്ത്തപ്പെട്ട ജാതിക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായിട്ടും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരാളാണ്. ആ കള്ളന്റെ പേരിൽ ഇന്നൊരു അമ്പലമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. ഈ മുസൽമാനായ കള്ളന്റെ പേരിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വെറുതെ ഓടും പൊളിച്ച് മോഷ്ടിച്ച് കിണ്ടി മുന്തെ മോഷ്ടിച്ചുകൊണ്ടുപോയി ഒരു കള്ളനല്ല കായംകുളം കൊച്ചുണ്ണി. അതിനപ്പുറം എന്തോ ഉണ്ട്. ഇങ്ങനെ ഇന്നും ചിരഞ്ജീവിയായിട്ട് നിൽക്കുന്നു. അന്ന് വിശപ്പ് മാറ്റാൻ വേറെ വഴിയില്ല. ഒരു ജോലി ചെയ്താൽ പോലും അന്ന് കിട്ടുന്ന കൂലി വളരെ കുറവാണ്. അത് ആ സിനിമയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഒരു നേരമായിരുന്നു ഭക്ഷണം താഴ്ത്തപ്പെട്ട ജാതിക്കാർക്ക്. ഒരു നേരം എന്നുള്ളത് ഒരു കണക്കാരൻ ഞങ്ങൾ റിസർച്ചിലൂടെ കണ്ടെത്തിയതാണ്. ഒരു നേരം ഭക്ഷണമുള്ളൂ. മറ്റ് വിശപ്പ് ഇവരെങ്ങനെ ശമിപ്പിക്കും? അതിനവർക്ക് ആരുമില്ല, അതിനുള്ള കൂലി ഒന്നുമില്ല. ഈ സമയത്ത് വിശപ്പിന്റെ മുമ്പിൽ ഉള്ള നിയമം വേറെയാണ്. സത്യത്തിൽ വിശക്കുന്നവന്റെ നിയമം വേറെയാണ്. അതിന് നമ്മുടെ വലിയ വലിയ നിയമങ്ങളൊന്നും അവിടെ വലപ്പോ ഇല്ല.
ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശപ്പാണ് പരമ സത്യം, അതിനപ്പുറമുള്ള എല്ലാം വെറും ജാടയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിന്റെ കഥയിൽ മാറ്റം വരുത്താനായിട്ട് തിരക്കഥാകൃത്തുകൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ പോലെ കായംകുളം കൊച്ചുണ്ണിയുടെ യഥാർത്ഥത്തിലുള്ള ലൈഫ് അല്ലല്ലോ, അതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ തിരുത്തലുകൾ ഉണ്ടല്ലോ. മരണത്തിന്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം കള്ളനായ രീതി മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഐതിഹ്യമാലയെ അതേപടി പകർത്താനാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു ത്രില്ലും ഇല്ല. ഇത് അതേപടി കുറെ സീനുകളായിട്ട് ഒരു ഒരു ചിത്രകഥ പോലെ അതേപടി എഴുതി വെക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. ഐതിഹ്യമാലയിൽ ഈ വരികൾക്കിടയിലുള്ള ഒരു വായനയുണ്ട്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐതിഹ്യമാലയിൽ മാത്രമല്ല കൊച്ചുണ്ണി. ഐതിഹ്യമാലയിലെ കൊച്ചുണ്ണി 41-ാം വയസ്സിൽ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മറ്റൊരു റിസർച്ചിൽ നിന്ന് കിട്ടിയത് 67-ാമത്തെ വയസ്സിൽ ഒരു ബന്ധുവീട്ടിൽ കിടന്ന് രോഗബാധിതനായാണ് കൊച്ചുണ്ണി മരിച്ചതെന്നാണ്. കൊച്ചുണ്ണി ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ല, കൊച്ചുണ്ണിയുടെ ഐതിഹ്യമാണ്, ഒരു മിത്താണ്. അപ്പൊ ഐതിഹ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സുനിൽ പീളയിടം എന്ന് പറയുന്ന ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐതിഹ്യത്തിന്റെ തോണിയിൽ കയറി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ കടവത്ത് എത്തുന്നതിന് മുമ്പ് അത് പല കടവുകൾക്കും എത്തിയിട്ടാണ് നമ്മുടെ കടവിലേക്ക് എത്തുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കിഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടേതായ കൂട്ടിച്ചേർക്കലുകളും കിഴിക്കലും നടത്താനൊരു ഐതിഹ്യത്തിന് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് കായംകുളം കൊച്ചുണ്ണി ഞങ്ങൾ സിനിമയാക്കാൻ തീരുമാനിച്ചത്, ഈ വരികൾക്കിടയിലുള്ള വായനകൾ ഉണ്ടാകാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ സിനിമയിലെ കൊച്ചുണ്ണിയുടെ മരണം അത്ര എന്താ പറയുക, വളരെ പ്ലെയിനോ അല്ലെങ്കിൽ വളരെ ക്ലിനിക്കലോ ആകാൻ പാടില്ലാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചിരഞ്ജീവിയാണെന്ന് വിശ്വസിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ. ശരിക്കും കായംകുളം കൊച്ചുണ്ണിയുടെ യഥാർത്ഥ സ്വഭാവങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തെ ആളുകൾ ഇപ്പം നമ്മൾ അമർചിത്ര കഥയിൽ വായിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ നമ്മൾ അല്ലെങ്കിൽ ഐതിഹ്യമാലയിൽ വായിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. എത്രയൊക്കെ മോഷണം നല്ലവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നാലും കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സോട് കൂടെ തന്നെയാണ് നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയിൽ ആ നെഗറ്റീവ്സിനെ കുറെ ഒക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഇല്ല, ഈ ഭാര്യ ഉള്ളപ്പോഴാണ് ജാനകിയോട് കായംകുളം കൊച്ചുണ്ണി പോകാൻ നേരം പറയുന്നത് ജാനകിയെ മാത്രമാണ് കൊച്ചുണ്ണി സ്നേഹിച്ചതെന്നുള്ളത്. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് അവനവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ ഇതിലെ കായംകുളം കൊച്ചുണ്ണി കൊല്ലുന്നുണ്ട്, അപ്പൊ അത് ഒരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം. അങ്ങനെയും ഉണ്ട്, കൊല്ലുന്നവൻ നമുക്ക് സിനിമയിൽ നെഗറ്റീവ് അല്ലാതാണ് നമ്മുടെ ശീലത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. കൊല്ലുന്നുണ്ട് അതാണ് പറഞ്ഞത്. അപ്പൊ മദ്യപിക്കുന്നുണ്ട് ഞങ്ങളുടെ കായംകുളം കൊച്ചുണ്ണി, ഇതൊക്കെ ഐതിഹ്യമാലയിലും ഉണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിലുള്ള നെഗറ്റീവാണ്. റോഷൻ ആൻഡ്രൂസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയിട്ടുള്ളത്, അതിലെ ലാലേട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ നമ്മളുടെ സിനിമാ ജീവിതത്തിൽ മമ്മൂക്കയ്ക്ക് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതിയിട്ടില്ല, അതെന്താ? അങ്ങനെ ഒരെണ്ണം അടുത്ത് തന്നെ നിയർ ഫ്യൂച്ചറിൽ ഉണ്ട്. ഞങ്ങളുടെ ഒരു അടുത്ത വരാൻ പോകുന്ന ഒരു സിനിമ മമ്മൂക്കയാണ് നായകൻ, ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം കഥ കേട്ടു, സമ്മതിച്ചു, ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. സന്തോഷ് വിശ്വനാഥ് ആണ് ഡയറക്ട് ചെയ്യുന്നത്, ഇച്ചായിസ് പ്രൊഡക്ഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഔദ്യോഗികമായി ഇത് അനൗൺസ് ചെയ്യുന്നത് മമ്മൂക്കയുടെ സൗകര്യവും സമയവും അനുവാദവും കിട്ടിയിട്ടായിരിക്കും. അല്ല, മമ്മൂക്കയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ ഇത്രയും നാളുകളായിട്ട് ഇത്രയും സിനിമകൾ ചെയ്തിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ആദ്യമായിട്ട് എഴുതാൻ പോകുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ചില ചില എന്താ പറയാ മാന്ത്രിക വിദ്യകളോ ചില രസക്കൂട്ടുകളോ ഒക്കെ ഉണ്ടോ മമ്മൂക്കയ്ക്ക് വേണ്ടി? ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ മഞ്ജു ചോദിച്ച ചോദ്യം ശരിയാണ്. ഞങ്ങളുടെ വർക്ക് ബോഡി ഓഫ് വർക്ക് എടുത്താൽ അതിലൊരു ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. കാരണം ഞങ്ങളൊക്കെ കണ്ടു വളർന്നത് ഇവരുടെ സിനിമകളാണ്. ഇവരുടെ സിനിമകൾ, ഇവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ അനുകരിച്ച് നടന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യം തോന്നുന്നത്. അപ്പോൾ ഇതിൽ മമ്മൂക്കയെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചലഞ്ചാണ്. അദ്ദേഹത്തിലെ നടനെ ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ചലഞ്ചാണ് ഞങ്ങൾ. അത് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അതിന്റെ എഴുത്ത് നടക്കുന്നത്. ഓക്കെ, അത് ഭയങ്കര അത് ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു ചാലഞ്ച് ആണ് അല്ലെ? നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല, എന്നാൽ ഫസ്റ്റ് ടൈം ഒരു തരത്തിലും ഒരു തോൽവി വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് ഭയങ്കര ഒരു സ്ട്രെയിൻ ആണ്. തിരിച്ചുണ്ട്, നമ്മുടെ സ്ക്രീൻ പ്ലേ കുറച്ച് നന്നായി മതി, ബാക്കി മമ്മൂക്ക ചെയ്തു. ചെറുപ്പകാലത്തിലൊക്കെ മമ്മൂക്കയുടെയും ലാലേട്ടിന്റെയും ഒക്കെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ശീലിച്ച ആൾക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞു. എവിടെ ഞാനൊന്ന് കേൾക്കട്ടെ മമ്മൂക്കയുടെ നമ്മളെ ഇംപ്രസ് ചെയ്ത് അങ്ങനെ ഒരു ഡയലോഗ്? ബോബി തിരിഞ്ഞു നോക്കണ്ട, ബോബി പറയൂ. ഒരു കാര്യം ഞാൻ പറയാം, അതായത് മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളീടെ തൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അത് 1981 വന്ന, ഞങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ആദ്യം നായകനാകുന്നത് തൃഷ്ണ എന്ന് പറയുന്ന സിനിമയാണ്. അത് എഴുതിയിരിക്കുന്നത് MT സാറാണ്, ഐ വി ശശി സാറാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ ഇത്തവണ ഞങ്ങളത് കണ്ടപ്പോ ഞങ്ങളത് ഭയങ്കര വിസ്മയിച്ചു പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, MT സാറിന്റെ ഡയലോഗ് എന്ന് പറയുന്നത്
അത്ര പെട്ടെന്ന് എളുപ്പമല്ല, എല്ലാ ആക്ടേഴ്സിനും വഴങ്ങില്ല. അതിനൊരു ഒരു ചില വാക്കുകളിൽ ചില സ്ട്രെസ്സുകളുണ്ട്, ചില പോസുകളുണ്ട്. ഇത് ഗംഭീരമായിട്ടാണ് മമ്മൂക്ക ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. തൃഷ എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങളുടെ കോളേജ് കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടാണ്. ഞങ്ങൾ മമ്മൂക്കയുടെ ഒരിക്കൽ ചോദിച്ചു ഇതെങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എം ടി സാറിന്റെ എല്ലാ നോവലുകളും എല്ലാ ചെറുകഥകളും എല്ലാ സിനിമകളും കണ്ടതിന് ശേഷമാണ് മമ്മൂക്ക ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. കോളേജ് കാലത്ത് സാറിന്റെ എല്ലാ നോവലുകൾ, അപ്പൊ ഏത് വാക്ക് എവിടെ എങ്ങനെ സ്ട്രെസ് വേണമെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അത് ഒരു വലിയൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മള് എം ടി സാറിനെ പറ്റി പറയുമ്പോ എം ടി സാറിന്റെ കാലം എന്ന് പറയുന്ന സിനിമയിലെ, അല്ല കാലം എന്ന് പറയുന്ന നോവലിലെ നായകന്റെ പേര് അറിയോ മഞ്ജുന്? വടക്കൻ വീരഗാഥയിലെ നായകന്റെ പേര് എന്താണ്? കാലത്തിലെ നായകന്റെ പേര്, അശ്വരവിത്തിലെ നായകന്റെ പേര്, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാമൂഴം എല്ലാരും പറഞ്ഞോണ്ടറിയാം. അദ്ദേഹത്തിന്റെ നോവലുകളിലെ നായകന്റെ പേരിനേക്കാൾ നമ്മൾ ഓർത്തിരിക്കുന്നത് അദ്ദേഹം സൃഷ്ടിച്ച വടക്കൻ വീരഗാഥയിലെ ചന്തുവാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് ഒരു 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 വിവാദം ഉണ്ടാക്കാനൊന്നുമല്ല പറയുന്നത്, എം ടി സാറിനെ പോപ്പുലറൈസ് ചെയ്തത് മമ്മൂക്ക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുബന്ധം ആൾക്കൂട്ടത്തിൽ തന്നെ തൃഷ്ണ വടക്കൻ വീരഗാഥ. അപ്പൊ ആ എഴുത്തുകാരനെ നമുക്ക് ഇപ്പം എം ടി സാറിന്റെ ഡയലോഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കുന്നത് ചന്തുവിന്റെ ഡയലോഗാണ്. സേതുവിന് ഇഷ്ടം സേതുവിനോട് മാത്രം എന്ന കാലത്തിലെ കാലം എന്ന നോവലിലെ വരിയല്ല. ചെറുപ്പത്തില് ലൈബ്രറിയിൽ പോയിരുന്ന കുറെ നാടകങ്ങളാണ് വായിച്ചിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സിനിമാ ലൊക്കേഷൻ ആദ്യമായിട്ട് ഒരു പക്ഷെ ത്രൂ ഔട്ട് കണ്ടത് കൂടെ ഇവിടെ മൂവിയുടെ ലൊക്കേഷൻ ആണ്. നമ്മൾ സിനിമയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ ഒരു സിനിമ, അതിനുശേഷം ഞാൻ അറിഞ്ഞൊരു സിനിമ, അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ രണ്ട് കാലഘട്ടങ്ങളെ? ഞങ്ങൾ കൂടെ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് 10-12 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് അതൊരു ഫാസിനേഷൻ ആയിരുന്നു, ഈ ആർട്ടിസ്റ്റുകളെ നേരിൽ കാണുക, ഈ വലിയ റിഫ്ലക്ടർ, അന്നത്തെ കാലത്തെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ജനറേറ്റർ വണ്ടികൾ, ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു ബഹളം, അത് കൂടുതലും ഒരു ഫാസിനേഷൻ, ഒരു കൗതുകമായിരുന്നു. പിന്നെ സിനിമയെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അന്ന് കണ്ട കൗതുകമൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ ഒരു ചൈൽഡിഷ് ഓർ ചൈൽഡ്ഹുഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് തോന്നി. പക്ഷെ അതെല്ലാം അന്ന് മുതലേ സിനിമയോടുള്ള ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു. സിനിമയെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ കരിയർ ആയിട്ട് ഏറ്റവും അനുയോജ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി തെരഞ്ഞെടുത്തതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. വേറെ ഒരു മേഖലയും അതുപോലെ ആകർഷിച്ചിട്ടില്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പോലെ. അപ്പം ജോസ് പ്രകാശൻ എന്താ വിളിക്കുന്നത്? ബേബി ചായ. ബേബി ചായ. ഈ ബേബി ചായന്റെ അന്നത്തെ കാലത്തെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുമായിരുന്നു? അതായത് ബൈ ദ വേ മിസ്റ്റർ പെരേര, മുതല കുഞ്ഞുങ്ങൾ, നിന്നെ ഞാൻ മുതല കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ഇരുന്ന് അന്നത്തെ ആ സ്ക്രിപ്റ്റിനെയൊക്കെ നോക്കി കാണുമ്പോൾ എന്ത് തോന്നും? ഈ ബേബിച്ചാനെ പറ്റി ആദ്യം ഓർക്കുമ്പോൾ തോന്നുന്നത് ഈ മുതലക്കുഞ്ഞിന്റെ കാര്യത്തെക്കാൾ ഉപരി അദ്ദേഹം ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നത്. അപ്പൊ അതായത് അദ്ദേഹത്തിന്റെ പേരൻസ്. അപ്പൊ അദ്ദേഹം സ്ഥിരം ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നു. വളരെ തിരക്കുള്ള സമയമായിരുന്നു, ഒരു 70s അവസാനം അല്ലെങ്കിൽ 80s ആദ്യമൊക്കെ ആയിരിക്കണം. അദ്ദേഹം കാണാൻ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പം കാണുന്നത് ഈ ഗേറ്റിന് പുറത്തും കുട്ടികളും ആരാധകരും തിങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി. ഇത് ഞങ്ങളുടെ മനസ്സിലെ ആദ്യത്തെ ഓർമ്മയാണ്, ഈ ഒരു ഒരു ഫെയിം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടല്ലേ, ഇദ്ദേഹം ഇത്ര വലിയ ആളാണല്ലേ എന്നൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് സിനിമയോടുള്ള ഞങ്ങൾ ആദ്യം അങ്ങനെ ഒരു ഒരു സ്റ്റാറിനോടുള്ള ഒരു ആൾക്കാരുടെ ആരാധന കാണുന്നത് അങ്ങനെയാണ്. അതിനുശേഷം അദ്ദേഹത്തൊരു സിനിമയ്ക്ക് കാണാൻ പോയപ്പോൾ സിനിമ കാണാൻ പോയപ്പോഴാണ് ഇതിന്റെ ഒരു വല്ലാത്ത അവസ്ഥ ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. സ്റ്റാർ വേർഷിപ്പൊക്കെ ഇതതിന്റെ ഏറ്റവും ഹൈറ്റിൽ കണ്ടിട്ടുള്ള ആളാണ് ബേബിച്ചാൻ. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് മിക്കതും വില്ലൻ വേഷങ്ങളായിരുന്നെങ്കിലും ധാരാളം സിനിമകളിൽ നല്ല ഒന്നാന്തരം വേഷം ചെയ്തിട്ടുണ്ട്. അരനാഴിക നേരത്തിലെ ഒരു പുരോഹിതന്റെ വേഷം, ഓളവും തീരവും എന്നുള്ള സിനിമ, ഐ വി ശശി സാറിന്റെ പല സിനിമകളിലും നല്ല വേഷം ചെയ്തിട്ടുണ്ട്, പത്മരാജൻ സാറിന്റെ സിനിമകളിലുണ്ട്. ഇതിലെല്ലാം അദ്ദേഹം ഒരു നല്ല അഭിനേതാവാണെന്ന് തെളിയിച്ചാണ്. പിന്നെ ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത മിഖായലിന്റെ സന്തതികൾ എന്നുള്ള സീരിയലില് അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡും അദ്ദേഹത്തിന് കിട്ടി. അപ്പം വെറുതെ ഒരു വില്ലൻ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതുപോലെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ഒരിക്കലും കിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പോപ്പുലർ ആയത് വില്ലൻ വേഷങ്ങളിൽ കൂടെ മിസ്റ്റർ പെരേര പോലത്തെ കൂടെ ആയിരുന്നെങ്കിലും അദ്ദേഹം സട്ടിലായിട്ട് അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ റിയൽ ടാലന്റ് പുറത്തു വന്നിട്ടുള്ള ധാരാളം സിനിമകളുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി വേറൊരു ടൈപ്പ് ഓഫ് ഫിലിംസ് ആയതുകൊണ്ട് ഒരു പക്ഷെ മേജർ ഹിറ്റ്സ് ആയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബോബി സഞ്ജയ് എന്നുള്ള പേരിലല്ല, ജോസ് പ്രകാശിന്റെ അനിയന്റെ മക്കളുടെ പേരിലാണ് ഞങ്ങൾക്ക് കസേര കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടേ ബോബി സഞ്ജയ് വരുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണോ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് തിരക്കഥയും പറഞ്ഞ് കയറി വരാൻ പറ്റിയത്? അതോ അങ്ങനെ
ഈ സാധാരണ പറയില്ലേ ഗോഡ്ഫാദേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി പെട്ടെന്ന്, അല്ലാത്തവർ കുറെ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോഴും തിരക്കഥയൊക്കെ ഒന്ന് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞൊരു കാര്യം ആളുകളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പാടുപെട്ടുകൊണ്ട് ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആയിരുന്നു. അതായത് ഈ മഞ്ജു ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബേബിചാനെ പോലെ ആള്, ജോസ് പ്രാശിനെ പോലെ ആള് ഫാമിലിയിൽ ഉണ്ടാകുക, ഫാദറിനെ പോലെ പ്രൊഡ്യൂസർ ഉണ്ടാകുക, ഡെന്നിസ് ജോസഫ്, ഇപ്പൊ ന്യൂഡൽഹി രാജാവിന്റെ മകനൊക്കെ എഴുതിയ ആകാശവതൊക്കെ എഴുതിയ ഡെന്നിസ് ജോസഫ് ഞങ്ങളുടെ കസിനാണ്, ഫസ്റ്റ് കസിനാണ്. ഇതൊക്കെ വളരെ സുഗമമായിട്ട് ഞങ്ങളുടെ സിനിമയിലേക്കുള്ള എൻട്രിയെ കുറച്ചുകൂടെ സാധാരണ ഒരാൾക്കുള്ളതിനേക്കാൾ ഈസി ആക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വായനാശീലം, ഞങ്ങളുടെ അമ്മയാണത് ഞങ്ങൾ ഇൻസ്റ്റിൽ ചെയ്തത്, അതും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സിനിമയിൽ കയറി. ഇവർ മൂന്നുപേരും സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അത് ഒരു സൈഡിൽ കൂടെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ അത് പ്രധാനമായിട്ട് ഞങ്ങളുടെ വായനയിലൂടെയും ഞങ്ങളുടെ സിനിമ കാഴ്ചയിലൂടെയും. ഈ വായന ഞങ്ങൾക്ക് ആ ശീലം ഉണ്ടാക്കി തന്ന അമ്മയാണ്. വളരെ നിർബന്ധിച്ച് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുക, ഇന്ന 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 ബുക്കുകൾ വായിച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുക, അതിലേക്ക് വഴിതിരിച്ചു വിട്ടത് അമ്മയാണ്. പിന്നെ ഞങ്ങളൊരു തിരക്കഥ എഴുതി കൊണ്ടുചെന്ന ഉടനെ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നില്ല ഞങ്ങളുടെ ഫാദർ. ഞങ്ങൾ എഴുതിയ പല സ്ക്രീൻ പ്ലേകളും റിജക്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം എന്റെ വീട് അപ്പുണ്ടേയും സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. ഒരുപാട് വെട്ടിപ്പോയിട്ടുണ്ട്. വളരെ നിർദാക്ഷിണ്യം, വളരെ മോശമായ തിരക്കഥകളാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. മാത്രം ശരി കാര്യമുണ്ട്, അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഞങ്ങള് സിനിമാ ഇൻഡസ്ട്രിയില് ഒരു ജോലിയിലും ഉണ്ടായിരുന്നായിരിക്കും, ഒരു തസ്തികയിലും ഉണ്ടായിരുന്നായിരിക്കും. ആ സ്ക്രിപ്റ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ? അതോ വീട്ടിലിരിപ്പുണ്ട്, കാരണം ഈ അഹങ്കാരം തോന്നുമ്പോ ഇടക്കിടക്ക് എടുത്ത് വായിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അമ്മ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു അല്ലേ? അപ്പോ അമ്മ ഇംഗ്ലീഷ് പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ നമ്മള് കാര്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഈ അമ്മയുടെ അടുത്ത് അമ്മ ഒരുപാട്. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സഞ്ജുവിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആദ്യം വിളിക്കുന്ന അമ്മയാണ്. ഞങ്ങള് നെറ്റി നോക്കിയോ ഡിക്ഷണറി നോക്കിയോ മീനിങ് നോക്കാറില്ല. അമ്മയെ വിളിച്ചാലുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഒരു ലെക്ചർ കേൾക്കാം. അതായത് ആ വാക്കിന്റെ അർത്ഥം എന്താണ്, ഏത് കണ്ടക്സ്റ്റിലാണ് അത് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നതിന്റെ ചില സാങ്കേതികമായിട്ടുള്ള ഈ ലിറ്ററച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് 100% അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് അമ്മ ഫോൺ വെക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്തരം വാക്കുകൾക്ക് അമ്മ ആശ്രയിക്കാറുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിലും ശശി തരൂർ പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോ ഫ്ലോക്സി നോസി നിഹിലി പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഉടനെ വിളിച്ച് ചോദിച്ചു, അമ്മ വാട്ട് ഈസ് ദാറ്റ്? ഇല്ല, ഇപ്പൊ ഈ ഗൂഗിളൊക്കെ തുറന്നു നോക്കിയാല് കൊറേ ട്യൂട്ടോറിയൽസ് കാണാം. എങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്? ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ടോ? തിരക്കഥാകൃത്തുക്കൾ അങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ഒക്കെ ഉള്ളത്? ട്യൂട്ടോറിയൽസ് കണ്ടിട്ടില്ല. അങ്ങനെ ചില ക്ലാസ്സസ് ഉണ്ട്, ചില തിരക്കഥയെ പറ്റിയുള്ള ക്ലാസ്സസ് ഉണ്ട്. അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. നല്ല ക്ലാസ് ഉണ്ടെന്ന് കേട്ടാൽ ഞങ്ങളത് അത് കഴിവതും കാണാനോ കേൾക്കാനോ ശ്രമിക്കാറുണ്ട്. ഞാൻ ഈ ഇത് സ്പെസിഫിക്കലി ഗൂഗിളിലെ യൂട്യൂബിലൊക്കെ കേറി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മള് മാസ്റ്റർ ക്ലാസ് പോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ തിരക്കഥ രംഗത്തേക്ക് വരുമ്പോൾ തന്നെ തിരക്കഥയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. തിരക്കഥയുടെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയവും അതിന്റെ ഒരു റൂട്ടും കാര്യങ്ങളും, കാരണം ഇത് 2 മണിക്കൂറുള്ള ഒരു അപ്ലൈഡ് റൈറ്റിംഗ് ആണ് ശരിക്കും. അതിന് ചില ടെക്നിക്കുകളുണ്ട്, അതൊരു സത്യാവസ്ഥയാണ്. ഒരു നോവൽ എഴുതുന്ന പോലെ വളരെ ഓർഗാനിക്കായിട്ട് നമ്മളുടെ മാത്രം ആത്മസംതൃപ്തിയല്ല. അപ്പോൾ അതൊരു ടെക്നിക്കൽ വർക്കും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഏതൊരു ടെക്നിക്കൽ വർക്കിനും ഒരു പഠന ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ പഠന ആവശ്യമുള്ള ഒരു ഏരിയ ആണ് തിരക്കഥ എഴുത്ത്. ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു വേൾഡ് ഫേമസ് സ്ക്രിപ്റ്റ് കോച്ചുണ്ട്. ശരിക്കും അദ്ദേഹം ഒരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിനേക്കാൾ ഉപരി സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സീരീസ് ഓഫ് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ആ എല്ലാ വോളിയൂംസും ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ്. നമുക്കൊരു 1+1=2 എന്ന് പറയുന്ന എപ്പോഴും പറ്റില്ല. ചിലപ്പോൾ 2+2=4 എന്നുള്ളത് നമ്മൾ തിരക്കഥ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ബുക്ക് വായിച്ച് അതിലെ രീതികൾ മാത്രമായിട്ട് അഡിയർ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് നമ്മളുടേതായ ഒരു ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് റൂട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത്രയും സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴേ അറിയാണ്ട് നമ്മളുടെ സ്ക്രിപ്റ്റിലേക്ക് അതിങ്ങനെ വരുമോ, കടന്നു വരുമോ? കാരണം ഇത്രയും സിനിമകൾ കാണുമ്പോൾ നാച്ചുറലി അതിന്റെ ഒരു എവിടെയെങ്കിലും അതിന്റെയൊക്കെ ഒരു ഛായ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ്. മറ്റൊരു സിനിമയുടെ ഒരു ലാഞ്ചനം ഞങ്ങളുടെ അറിവോടെ ഞങ്ങളുടെ സിനിമയിലേക്ക് വരില്ല എന്നുള്ളത്. നമ്മുടെ സിനിമ കണ്ട് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ അറിവോടെ ഉള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചില സിനിമകളുടെ സീനുകൾ തമ്മിൽ ചെറിയൊരു ഒരു സിമിലാരിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ ഇപ്പോ ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ഞങ്ങൾ എടുക്കുന്നു,
ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചിലപ്പോൾ സിനിമ കാണാറുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി, ആ സിനിമ കാണുന്നതിന്റെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിലുള്ള ഒരു സീൻ പോലും ഞങ്ങളുടെ ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ഒരിക്കലും അത് ചില സിനിമകളിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യും, ഡെഫിനറ്റ്ലി ഇൻസ്പയർ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു ആശയത്തെ ബ്ലേറ്റന്റ് ആയിട്ട് കടമെടുക്കുക, അതേ ഒരു സീൻ അതേപടി ഉപയോഗിക്കുക, അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, ഇനി അഥവാ ചെയ്താലും അതൊരു തെറ്റാണോ? തെറ്റാണോ എന്ന് ചോദിക്കുന്നതല്ല, അതിലെന്താണ് ത്രില്ല്? നമ്മളുടെ എഴുത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നത് നമ്മളുടേതായ എന്തെങ്കിലും യുണീക്ക് ആയിട്ട് സൃഷ്ടിക്കുന്ന സമയത്താണ്. നമ്മൾ എഴുതിയ ആദ്യത്തെ കഥ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ എഴുതിയ എനിക്ക് ഓർമ്മയുള്ളത് ഒരു ചിത്രകഥയാണ്. ഒരു ഒരു രാജകുമാരൻ വേട്ടയ്ക്ക് പോകുന്നതും ഒരു പക്ഷിയെ എഴുതിടുന്നതും അവിടെ ഒരു മാൻ വന്ന് സംസാരിക്കുവോ ഈ പക്ഷിയെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്തോ എഴുതിയ ഒരു വളരെ വളരെ വെയ്ഗായ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അതായിരിക്കണം ഞാൻ എഴുതിയ ആദ്യത്തെ കഥ. വളരെ വെയ്ഗാണ്, അതിന്റെ ഒരു റൂട്ടൊന്നും ഓർക്കുന്നില്ല. ഞാനും ചിത്രകഥ എഴുതിയിട്ടുള്ള അത് ഏതാണ്ട് ഒരു തോണിക്കാരന്റെ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അല്ല, ബോബി എഴുതിയ കഥയില് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കടപ്പുറമാണ്. കടപ്പുറത്ത് തോണിക്കാരൻ, കടപ്പുറത്ത് പുള്ളിയെ ആക്രമിക്കാൻ പുലി വരും. ഏതാണ്ട് എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും തിരക്കഥ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ നട്ടെല്ലാണെന്ന് പറഞ്ഞു തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ തിരക്കഥ എന്ന് പറയുന്നത് സിനിമയ്ക്ക് മാത്രമല്ല, ടോട്ടലി എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രോപ്പർ തിരക്കഥ ഇല്ലെങ്കിൽ പാളിപ്പോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോ നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും, അത് റിലീജിയസ് ആയിക്കോട്ടെ അല്ലാതെ സംഘടനകളിൽ നടക്കുന്നതായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പ്രോപ്പർ തിരക്കഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാളിച്ചകൾ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം അല്ലേ.